അങ്ങനെ നമ്മൾ ഉസ്താദ് മലപ്പുറത്ത് പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. ഉസ്താദ് എങ്ങനെയുണ്ടായിരുന്നു? വേറൊരു കമന്റ് വന്നു വെച്ചാല് പാരസിറ്റമോള് മിക്സ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഞാൻ പബ്ലിക്കിലായിട്ടെന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ഓയില് വരെ നമ്മൾ അതിനകത്ത് അതൊരു കമന്റ് ഇട്ട് അത് ഒരു മുസൽമാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചകന് വരെ സൂക്ഷണം ചെയ്യുന്ന ജനങ്ങളുണ്ട് ഇവിടെ. അത് ഒരു വൈദ്യനെ ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ കൂടെ നിന്നിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ പിരിഞ്ഞു പോയിട്ട് ഉസ്താദിൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ അറിവോ സമ്മതമോ ഞാൻ കൊടുത്തിട്ടില്ല. ആക്സിഡൻറ്റിൽ മുട്ടിന് താഴെ കാല് നഷ്ടപ്പെട്ട് ഇൻഷാല്ലാ കൃത്രിമക്കാല് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹലോ, അസ്സലാമു അലൈക്കും, ഹംസ കോയിച്ചനാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോയിച്ചനയിലാട്ടോ, താഴെ കോയിച്ചനയിലാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഞാനിപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 3:20. അപ്പോൾ ഞാനിന്ന് പരപ്പനങ്ങാടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ അലി പരപ്പനങ്ങാടിനെ കാണാനാണ് പോകുന്നത്. അലി പരപ്പനങ്ങാടി ഒരു ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ കടുപ്പിലാണ്. അപ്പോൾ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഇപ്പോൾ കോയിച്ചന അങ്ങാടിയിലാണ്, താഴെ കോശന അങ്ങാടിയിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പരപ്പനങ്ങാടിയിലേക്ക് പോട്ടോ, കാരണം ഒരാൾ വരുന്നുണ്ട് കായംകുളത്ത് നിന്ന് പരപ്പനങ്ങാടിയിലേക്ക്. ഓക്കെ, എന്തിന് എങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളൊക്കെ നമുക്ക് പയ്യെ പറയാം. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകുന്നത് പരപ്പനങ്ങാടിട്ടോ, അലി പരപ്പനങ്ങാടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, അലി പരപ്പനങ്ങാടിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് നേരെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിലൊന്ന് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വരിക, 3 പേര് വരുന്നുണ്ട്, ആ 3 പേരെ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ചെങ്ങന്മാരെ, ഞാനിപ്പോൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ട്രെയിനാണ് ഇപ്പോൾ ഈ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എത്തിയിട്ടില്ല, എത്താറാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെങ്ങന്മാരെ, ഉസ്താദ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. ആ, അതെ, എന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഉസ്താദ് മലപ്പുറത്ത് പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. ഉസ്താദ് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറല്ലായിരുന്നോ? മലപ്പുറത്ത് ആദ്യം മുമ്പ് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. പരപ്പനങ്ങാടി എത്തിയില്ല. പരപ്പനങ്ങാടിയിലോട്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തുന്നത് ആദ്യമായിട്ടാണല്ലേ? വന്നിരുന്നു. ഓക്കെ, വെൽക്കം മലപ്പുറം. വരി വരി. ഹലോ സുഹൃത്തുക്കളെ, അപ്പോ നമ്മുടെ അലി പരപ്പനങ്ങാടിന്റെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ അലി പരപ്പനങ്ങാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഉസ്താദിന്റെ വീഡിയോ ചെയ്ത് വൈറലായ ഒരു മനുഷ്യനാണ്. പിന്നെ അപ്പോൾ ഉസ്താദും ഉണ്ട്, അലി പരപ്പനങ്ങാടി ഉണ്ട്. അലി പരപ്പനങ്ങാടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് അവിടെ ഉസ്താദിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുത്തത്. അപ്പോൾ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വന്നപ്പോൾ രണ്ട് പേരെ നമ്മളെ ഒറ്റ കുടക്കയിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അലി പരപ്പനങ്ങാടിനോട് കുറച്ച് കാര്യങ്ങൾ, കാരണം മൂപ്പര് ഇപ്പോൾ ചെറിയൊരു പ്രശ്നത്തിലിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി? ഇപ്പോൾ എങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് തിരൂര് വെച്ച്. അങ്ങനെ ആക്സിഡൻറ്റിൽ മുട്ടിന് താഴെ കാല് നഷ്ടപ്പെട്ട് ഇൻഷാല്ലാ കൃത്രിമക്കാല് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ജാഫർകുട്ടി ഉസ്താദ് വന്നതാണ്. പിന്നെ ആക്സിഡൻ്റ് ആയ ഉടനെ വിളിക്കുന്നുണ്ട് അവർ വരാൻ, ഞാൻ പറഞ്ഞതാണ്. പിന്നെ എന്ന് പറഞ്ഞ് പിന്നെ സൗകര്യം പോലെ അവർക്ക് അവരുടെ തിരക്കല്ലേ, അവിടെ പബ്ലിക്കിന് അതൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചാൽ. അപ്പോൾ എന്താ ഒഴിവുള്ള സമയത്ത് അവർ വന്നതാണ്. അപ്പോൾ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വേദന ഒന്നുമില്ല, കാല് പിന്നെ ഇവിടുന്ന് മുട്ടിന് താഴെ മുറിച്ച് കളഞ്ഞ്. കാല് വെക്കാൻ ഏകദേശം അടുത്ത മാസം ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ അളവ് എടുക്കുക, വെക്കാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എമൗണ്ട് അത് പിന്നെ പല വിലക്കും കിട്ടാനുണ്ട്. അത് 1 ലക്ഷം മുതൽ, അല്ലെങ്കിൽ ശരിക്കും 25,000 മുതൽ ഉണ്ടായിരിക്കും. അതിൻ്റെ മോൾക്ക് 4 ലക്ഷം വരെയുള്ള
സാധനങ്ങളുണ്ട്. അത്യാവശ്യം പിന്നെ ജർമ്മൻ്റെ എല്ലാവരും നിർദ്ദേശിക്കുന്നത് 3-3.5 ലക്ഷത്തിൻ്റെ ഇതൊക്കെ വെക്കണം. മരം കയറുന്നവർക്ക് മരം കയറാ ആ രീതിയിലാണ് എല്ലാ സൗകര്യം. എന്ന് വെച്ചാൽ ഒരാൾ എന്താ ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി റിക്വയർമെൻറ്റ്. ഇപ്പം എന്താണ് കാല് മുറിഞ്ഞ ആളുകൾ എവറസ്റ്റ് വരെ കയറിയിട്ടുണ്ട് കേട്ടോ. എവറസ്റ്റ് കയറി. അപ്പോൾ അത്രത്തോളം ടെക്നോളജി വളർന്നിട്ടുണ്ട്. അതെ അതെ, അദ്ദേഹത്തിന് ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ കരുത്തോടുകൂടിയും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു മഹമുറാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദുആ ചെയ്യുക, സഹകരിക്കുക. പരപ്പനങ്ങാടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് അതിൻ്റെ ഒരു നല്ലൊരു അന്വേഷണത്തോടു കൂടിയിട്ട് അവിടെ വന്നതാണ്. ശരിയായിട്ടും അവിടെ അന്വേഷിച്ചു, നമ്മളുടെ വീഡിയോ കാര്യാദികളെല്ലാം എടുത്തു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നേരിട്ട് കൊണ്ടുള്ള ചില കാര്യങ്ങൾ സ്വന്തം ശരിയാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പബ്ലിക്കുമായിട്ട് കൂടുതൽ അവ ബന്ധപ്പെട്ടിട്ടുള്ളതും. അതേപോലെ ഒന്നല്ല 3-4 പ്രാവശ്യം അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നല്ലതുപോലെ അന്വേഷിച്ചിട്ടാണ്. അത് മാത്രമല്ല, നിരവധി ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ വീട്ടിലെ വീടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ചികിത്സയുടെ രീതിയിലായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിലൊക്കെ അവരെ നിരുത്സാഹപ്പെടുത്താറില്ല. വലിയ വലിയ പൈസയൊന്നും ഇല്ലാത്ത ചിലവുകളേ ഉള്ളൂ, നമുക്ക് ആകെ 100 രൂപയുടെ ചിലവുകളേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ നിന്ന് പണിയെടുത്തിട്ടുള്ള ഒരു ചില ആൾക്കാരെ, 1-2 ആൾക്കാരെ അവിടെ നമ്മൾ നിന്ന് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പൈസ വാങ്ങിയെന്നുള്ള നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പേരിൽ ഒഴിവാക്കിയതാണ് എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയപ്പെടുന്നത് നിരവധി ജനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അവർ തന്നെ മറ്റാൾക്കാരോട് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിസ്കാരിക്കാനുള്ള ഒരു ശുചിമുറി സൗകര്യങ്ങളും നമുക്കവിടെ ഇല്ല. അൽഹംദുലില്ലാ, അത് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് നിങ്ങളെല്ലാവരും. സാമ്പത്തികമായി സഹായിക്കാൻ ഞാൻ പറയുകയല്ല, നിങ്ങളൊക്കെ ദുആ ചെയ്യുക. നമുക്ക് അതിനൊരു ശുചിമുറിയും കൂടി ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിലയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തൊട്ട് തന്നെ വന്നിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു 7 സെൻറ് സ്ഥലം കിടപ്പുണ്ട്. അത് വാങ്ങിച്ചവിടെ ശുചിമുറിയും ഒരു നിസ്കാരം അതിന് ഒന്നും പറ്റുന്നില്ലെങ്കിൽ താൽക്കാലികമായ ഒരു ഷെഡ് പോലെ അടിച്ച് നിസ്കരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അത് ഒന്നും കൂടി ഞാനെന്ന അലിയുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അദ്ദേഹത്തിന് സുഖമില്ല, ആക്സിഡൻറ്റിൽ കാല് നഷ്ടപ്പെട്ടു. എന്നിട്ടും ആൾക്കാരോടൊക്കെ സഹകരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ദീർഘായുസ് അള്ളാഹു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പെട്ടെന്നൊരു സമയം കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങോട്ട് എത്തിയതാണ്. നിങ്ങളാരും വരാൻ മടിക്കേണ്ട കാര്യമില്ല, വരിക. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വരാതിരിക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുകൊണ്ട് രാവിലെയും കൂടി 100-100 വീതം വെച്ച് 200 പേരെ നമ്മൾ നോക്കുന്നുണ്ട്. പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്നവരെ ആണെങ്കിൽ മറ്റുള്ളവരെ മാറ്റിക്കൊണ്ട് അവരെയും നമ്മൾ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിലവുകളില്ല. എൻ്റെ ആരോഗ്യം ഉള്ളിടത്തോളം ആദ്യമേ നമ്മൾ ചാനലിലൂടെ നമ്മൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുടെ നിന്ന് 1 രൂപ വാങ്ങിയായിട്ട് ആർക്കും പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ തന്നെ തുറന്നു പറയണം. ഒരു 100 രൂപയല്ലാതെ ആരുടെ നിന്നെങ്കിലും ഞാൻ വാങ്ങിയതായിട്ടില്ല. ആർക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം നമ്മൾ നിർത്തിക്കളയും. 50 രൂപ ടോക്കൻ്റെ രീതിയിലാണ്, ടോക്കൻ്റെ 50 രൂപ മാത്രമാണ് ഞാൻ വാങ്ങുന്നത്. ആ 50 രൂപ കൊടുക്കാതിരിക്കാനുള്ള നിർവാഹങ്ങളില്ല. അതെല്ലാവരും ആലോചിച്ച് ചെയ്ത് വരുന്ന ജനങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ട് ചെയ്ത ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ ഇപ്പോൾ 10-12 പേര് ഓളം ജോലി എടുക്കുന്നുണ്ട് ഇവിടെ. അതിനവരുടെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഇലക്ട്രിസിറ്റിയുടെയും മറ്റും ആവശ്യങ്ങളും പല ആവശ്യങ്ങളും എല്ലാം ഇതിനകത്ത് നിന്ന് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ വലിയ ഇതായിട്ടുണ്ടാകാവുന്ന വരുമാനങ്ങളില്ല എങ്കിൽ പോലും ശരി തന്നെ ഇപ്പോൾ റാഹത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആരുടെ സംഭാവനകളും സ്വീകരിക്കാറില്ല, കൂടുതൽ പൈസ ആവശ്യപ്പെടാറില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്നിന് സാധാരണ വിധത്തിൽ ഈ തൈലവർഗ്ഗങ്ങളാണ്.
പെട്ടെന്നുള്ള ആൻറ്റിബയോട്ടിക്കുകളൊന്നും അല്ല, പെട്ടെന്നുള്ള ശിഫ അല്ല. പെട്ടെന്നുള്ള ശിഫ നമ്മൾ ആക്കാൻ പരിശ്രമിക്കുന്നു. അള്ളാഹു ഇതിനൊരു കറാമത്ത് ഒരു ശിഫ കൊടുക്കുന്നു എന്ന് മാത്രമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തർ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ മരുന്നുകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ കൂടെ നിന്നിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ പിരിഞ്ഞു പോയിട്ട് ഉസ്താദിൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ അറിവോ സമ്മതമോ ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ അങ്ങനെയുള്ളൊരു ശിഷ്യനായിട്ട് പോലും ഇപ്പോൾ ഉടനെ നമ്മളിത് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ മക്കളുണ്ട്, അതെല്ലാം ചെറിയ കുട്ടികളാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ സീനിയോറിറ്റിയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് അള്ളാഹു കിട്ടുന്നെങ്കിൽ കൊടുക്കട്ടെ. അവരുടെ അനുഗ്രഹങ്ങളിലൂടെയും അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ അവർക്കും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ശിഫകൾ കൊടുക്കട്ടെ. എത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഉസ്താദ് ഇപ്പോൾ പരപ്പനങ്ങാടിയിലാണ് ഇരിക്കുന്നത്. ഉസ്താദിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കച്ചവടമല്ല, ഞാൻ എൻ്റെ ഏകദേശം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതലേ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ തൈല കച്ചവടങ്ങൾ തന്നെയാണ് ചെയ്തത്. എത്ര വർഷമായി ഇപ്പോൾ ഈ തൈല കച്ചവടം? 43 വർഷം കഴിയാൻ പോകുന്നു. 43 വർഷമായി തുടങ്ങി ചെയ്തിട്ട്. ഇതുവരെ ഒരു കച്ചവടം തന്നെ എനിക്കുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു വൈദ്യൻ്റെ കൂടെ ആയിരുന്നു. ആ വൈദ്യനിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് പകർന്നു. മരുന്നുകളൊക്കെ സ്വന്തമായിട്ടല്ല, സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ അരിക്കേണ്ട ഇടിക്കേണ്ടൊക്കെ എടുത്ത് അത് നമ്മൾ ചെയ്ത് അങ്ങനെ റാഹത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത സമയം 2-3 മാസം എങ്ങാണ്ട് ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഇത് ഓരോരുത്തർക്ക് അനുഭവങ്ങൾ വിളിക്കാൻ തുടങ്ങി. അനുഭവങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരുപാട് പേരിൽ അത് പകർന്നു കൊടുത്തു. അള്ളാഹു ഒരു ശിഫ ഇപ്പോഴും നമ്മുടെ വിളിച്ച വിളി അപേക്ഷ അള്ളാഹു സ്വീകരിച്ചു എന്ന് വേണം. രോഗങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ ഈയൊരു ഇത്രയും സമയം വൈകിയെങ്കിലും അള്ളാഹു നമ്മുടെ മുറാദ് ഹാസിലാക്കി ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്തതിനകത്ത് നമുക്ക് സന്തോഷമുള്ളൂ. ഇനിയും അവർ വന്നു കഴിയുകയാണെങ്കിൽ മരണാനന്തരം വരെയും നമുക്ക് ചികിത്സിക്കാനായിട്ടുള്ള ആരോഗ്യം അള്ളാഹു എനിക്ക് ഇപ്പം തരുന്നുണ്ട്. പക്ഷേ 70 വയസ്സിലൊന്നും ആരോഗ്യം കാണത്തില്ല. പക്ഷേ 200 പേരെയൊക്കെ നമ്മൾ ഒഴിഞ്ഞു വിടുക എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ എനർജി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഒഴിച്ചിലിൽ നിന്നും മുക്തി നേടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നമ്മുടെ ഒരു മരുന്ന് എഴുതി കൊടുത്ത് പുറത്തുപോയി വാങ്ങിച്ച് കഴിക്കുന്ന പോലല്ല. എൻ്റെ ആരോഗ്യസ്ഥിതി അവർക്ക് പകർന്നു കൊടുക്കണം. പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൻ്റെ ഏകദേശം സസ്യപൂർത്തിയും കഴിഞ്ഞ് 10 വയസ്സും കൂടിയായി. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മോശകരമാണെങ്കിൽ പോലും വരുന്ന ഈ 200 പേരെയൊക്കെ നോക്കാൻ വീണ്ടും അള്ളാഹു തആല നമുക്ക് അതിനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും സമാധാനത്തിനും സന്തോഷത്തിനും അവരുടെ നിസ്കരിക്കാൻ എൻ്റെ മുറാദ് എന്താണ്? അവർക്ക് നിസ്കരിക്കണം. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് തടസ്സമില്ലാതെ അള്ളാഹു എല്ലാ അടിയാന്മാർക്കും കൊടുക്കുന്ന രോഗത്തിന് മാറ്റി കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു ഇതിന് കൊടുക്കണേ. അത് കൊടുക്കുന്നുണ്ട് ചില രൂപത്തിലെന്ന് പറയുന്ന പരീക്ഷണത്തിലൂടെ. എല്ലാ ഇല്ലെങ്കിലും ശരി തന്നെ അൽഹംദുലില്ലാ ഇച്ചിരി റാഹത്തായിട്ട് ശിവ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉസ്താദ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2 കമൻറ്റിലുള്ള ആളുകൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് മുട്ടുവേദനയായിട്ട് വയസ്സായ സ്ത്രീക്ക് മുട്ടുവേദനയായിട്ട് ഇത് തൈലം തേച്ചു, നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നീരെല്ലാം പാടെ പൊങ്ങി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിപ്പോൾ തേക്കൽ കുറച്ചിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നീര്, ഇത് നമ്മൾ തൈലം എന്ന് പറയപ്പെടുന്നത് ഇത് കടുകെണ്ണ, അതേമാതിരി വേപ്പെണ്ണ, നല്ലെണ്ണ, ആവണക്കെണ്ണ, ഈ 4 സൈസ് എണ്ണ ഇതിനകത്തുള്ളത്. കുറേ പച്ചമരുന്ന് അങ്ങാടി മരുന്നുകളൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് ഉള്ളിൽ കഴിക്കുന്ന മരുന്ന് ഇതിനകത്തില്ല. പക്ഷേ ഞാൻ ചേർക്കുന്ന മരുന്നും ഉള്ളിൽ കഴിക്കുന്ന മരുന്നും കൂടി തൈലത്തിൽ ചേർക്കുന്നുണ്ട്. തൈലം ഉണ്ടാക്കി കൊടുക്കുന്നത് പുറത്തിടാനാണ്, പുറമേ ഇടാനാണ്. ഉള്ളിൽ കഴിക്കേണ്ട യാതൊരു ഔഷധവും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ ആർക്കും കൊടുക്കുക, ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് ഒരാളിന് ഞാൻ കൊടുത്ത ആളിട്ട് പറയാൻ പറ്റില്ല. അവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ഉള്ളിൽ കൊടുക്കുന്ന മരുന്ന് തന്നെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ 100 രൂപ വാങ്ങിച്ച് 4 സൈസ് എണ്ണയും നിരവധി അങ്ങാടി മരുന്നുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവർക്കൊരു 100 രൂപയ്ക്ക് ആ മരുന്ന് 50 മില്ലി. വേറൊരു കമന്റ് പാരസിറ്റമോള് മിക്സ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഞാൻ പബ്ലിക്കിലായിട്ടെന്ന് പറഞ്ഞാൽ, പിന്നെ ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ഓയില് വരെ നമ്മൾ അതിനകത്ത് വെക്കുന്നത്, അതൊരു കമന്റിട്ട്. അത് ഒരു മുസൽമാനാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചകന് വരെ സൂക്ഷണം ചെയ്യുന്ന ജനങ്ങളുണ്ട് ഇവിടെ.
അത് ഒരു വൈദ്യനൊരു വൈദ്യനെ ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. ലോകത്ത് ഇത്രയും ജനങ്ങൾക്കും ശത്രുക്കളില്ലാന്ന് ഒരു വ്യക്തിക്ക് പറയാനായിട്ട് വരത്തില്ല. വളർന്നു വരുന്നവനെ തളർത്തുക എന്നുള്ളതാണ് രീതി. അനാരോഗ്യമായി കിടക്കുന്ന അവന് കാണുമ്പോഴത്തേക്ക് ഇവനും അനാരോഗ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള ജനങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഞ്ചത്ത് കൈവച്ച് ഈമാൻ്റെ നിറവടിയിൽ വെച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയുന്നത് അതിൻ്റെ ഹക്കായ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് 43 വർഷക്കാലം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇത് ഈ വൈറലായ ഈ 3 മാസം നമ്മൾ കൊണ്ട് ഞാൻ അതിനകത്ത് യാതൊരു വിധമായ കെമിക്കലോ മറ്റ് അസംസ്കൃത വസ്തുക്കളോ അതിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം ഉള്ളി അങ്ങാടി മരുന്നുകളാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ എണ്ണകൾ 4 എല്ലാം മരുന്നുകളാണ്. ഇവിടെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. ഇവിടെ തന്നെ എൻ്റെ പേരക്കുട്ടികളും ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്ന് ഒരു 3-4 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്ത് കിടന്ന് കളിക്കുന്നവരാണ്. ആ സാധനങ്ങൾ അതിനകത്ത് പരസ്യമായിട്ട് ഞാൻ മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും ചെക്ക് ചെയ്യാം. അതേപോലെ എണ്ണകൾ ഞാൻ പരസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഇന്ന എണ്ണയാണ് ഇത്ര രൂപ വിലയുണ്ടെന്നും മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിലായിട്ട് ഞാൻ വെച്ചിരിക്കുക. എന്നിട്ട് ആ മരുന്ന് 100 രൂപയ്ക്ക് ഒരു ബോട്ടിൽ മരുന്ന് ഞാൻ കൊടുത്തിട്ട് ആ ആളിനെ ആ മരുന്ന് തന്നെ ആ തൈലം തന്നെ എടുത്ത് അവർക്ക് തന്നെ ഉപയോഗിച്ച് ആ 100 രൂപ കൊണ്ട് ഗുണം കിട്ടി, ആ മരുന്ന് കൊണ്ട് ഗുണം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവരെ ഞാൻ വിടുന്നത്. അല്ലാതെ ഞാൻ വേറെ മരുന്ന് തേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നത് വേറൊരു മരുന്നെന്ന് പറയാനായിട്ട് അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. അവരെ കൊണ്ട് 100 കൊടുക്കുക, ആ മരുന്ന് തന്നെ അവരുടെ ശരീരത്ത് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കിട്ടും എന്നുള്ള ഒരു ആഗ്രഹമാണ്. അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവൂ. ആ ഒരു യക്കയും ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാ കാലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഒരു സുഖം നമുക്ക് തീർച്ചയായിട്ടും ഒരടിയാൻ അള്ളാഹു ഒരു മാറ്റം കൊടുക്കും, ഒരു സുഖം കൊടുക്കും, അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്നുള്ള ശിഫകൾ കൊടുക്കും. ശിഫകൾ തീർച്ചയായിട്ടും കിട്ടും. അതായത് നമ്മൾ പരിശ്രമിക്കണം. അത് അള്ളാഹുവിനെ മാത്രം സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ശരിയാണെന്നുള്ള നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ഉറപ്പ് പറയണം. അതാണ് ഈമാൻ്റെ തക്വ എന്ന് പറയപ്പെടുന്നത്. അതാണ് യഥാർത്ഥ സത്യം. ആ സത്യത്തിനാണ് അള്ളാഹു വില കൽപ്പിക്കുന്നത്. അല്ലാതെ ഈ എടുത്ത് ചാടുന്നവനിക്ക് സമാധാനം ഉള്ളവനാണ്, സബൂറുള്ളവനാണ് അള്ളാഹു കൂടെ ഉള്ളത്. എടുത്തു ചാടി എന്തും പല ജനങ്ങൾക്കും പറയാം. വായി കിടക്കുന്ന നാവല്ലേ എന്തെല്ലാം പറയുന്നുണ്ട്, ആരെന്തെല്ലാം സൂക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെടുത്ത് കുടലെടുത്ത് കാണിച്ചാൽ വാഴനാരാണെന്ന് പറയുന്ന ജനങ്ങളാണ്. അങ്ങനെ തന്നെയല്ലേ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. എല്ലാവരെയും സൂക്ഷണം ചെയ്യുക, സൂക്ഷണം ചെയ്യുക. ഒരുത്തൻ വളരുന്നത് മറ്റൊരാളിന് ഇഷ്ടമല്ല, അവനെ എങ്ങനെയെങ്കിലും തളർത്തണം. അവൻ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരിപ്പുറത്ത് നിന്നുകൊണ്ടെന്ന് പറയുന്നത് എനിക്ക് കഷ്ടപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സൂക്ഷണങ്ങൾ. ആദ്യം മനസ്സ് ക്ലിയറാക്കുക, ഹൃദയം ശുദ്ധി ഉണ്ടാക്കുക, എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിന് ഒരു ശുദ്ധി, ഒരു അടുക്ക് ചിട്ടകളൊക്കെ വരുള്ളൂ. ഞാൻ പബ്ലിക്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നിരവധി ഉദ്യോഗസ്ഥന്മാരും സാധാരണക്കാരും എല്ലാം വന്ന് നിരവധി ദിവസങ്ങൾ കൊണ്ട് അല്ല അവിടെ വെച്ചിരിക്കുന്ന എല്ലാം കണ്ടുകൊണ്ടും പോകുന്നതാണ്. ആർക്കും വന്ന് പരിശോധിക്കാം, ഹെൽത്തിന് വന്ന് പരിശോധിക്കാം, വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പരിശോധിക്കാം. പക്ഷേ എൻ്റെ മരണം വരെ 43 വർഷക്കാലങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ മരിച്ചവസാനിക്കുന്നതെന്നല്ലാതെ നിർത്തുന്ന പരിപാടികളില്ല. ഞാൻ പഠിച്ച ജോലി, ഞാൻ ജനിച്ച നാട്ടിൽ ഞാൻ പഠിച്ച ജോലി ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ പ്രായമൊക്കെ കാര്യങ്ങളൊക്കെ ആയി. മരണം വരെ ഞാൻ ജനങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഇറങ്ങി ചെല്ലും, അത് ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് 100 രൂപ മതി.